കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനായി കുട്ടിക്കൊരു വീട് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. കെ എസ് ടി എ മാവേലിക്കര ഉപജില്ലാ കമ്മിറ്റി നൂറിനാട് പടനിലം എച്ച് എസ് വിദ്യാർത്ഥിനിയായ അനഘ രാജീവിനായാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകിയത്. ഇടപ്പോൺ മാമ്പ്ര കോളനിയിൽ നടന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് താക്കോൽദാനം നിർവഹിച്ചു. സ്വയം പര്യാപ്തത നേടുന്ന എല്ലാവർക്കും വീടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറും. ലോകത്തിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമെല്ലാം നിലനിൽക്കുന്ന ദരിദ്ര മൂന്നാം ലോക രാജ്യങ്ങളിൽ എവിടെയും എല്ലാവർക്കും വീട് എന്ന യാഥാർത്ഥ്യം ഇതുവരെ ആയിട്ടില്ല. വീടില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല എന്ന് പറയാവുന്ന ഒരു സ്ഥിതി ഈ സ്വഭാവ സവിശേഷതകളുള്ള ലോകത്തിന് ഒരിടത്തും ഉണ്ടായിരുന്നു. അതൊരു പക്ഷെ ആദ്യമായി കേരളത്തിലാവും യാഥാർത്ഥ്യമാകാൻ പോവുക എന്നാണ് തോന്നുന്നത്. സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെ എസ് ഡി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ്, ഗ്രഹോപകരണങ്ങളും ജി ഹരിശങ്കർ, സി ജ്യോതികുമാർ എന്നിവർ വിദ്യാഭ്യാസ ധനസഹായവും വിതരണം ചെയ്തു. നൂറിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ്, സംഘടനാ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ബി അനിത, ജില്ലാ സെക്രട്ടറി പി സി ജോഷി, എസ് സത്യജ്യോതി, ഒ മനോജ്, ജി അജീഷ്, ജി പുരുഷോത്തമൻ, എൻ ഓമനക്കുട്ടൻ, ബി ബിനോയ്, യു ദീപ, പി പ്രമോദ്, വി എസ് സുധീരൻ, ഗിരീഷ്, ജെ റജി തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.